ഹായ് ഹലോ എവരിബഡി, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. അതുപോലെ തന്നെ പുതുതായിട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സിനും നിലവിലുള്ള സബ്സ്ക്രൈബേഴ്സിനോടും ഒരുപാട് നന്ദിയും കടപ്പാടും സ്നേഹവും ഒരുപാട് നന്ദി അറിയിക്കുന്നു. നമുക്ക് ഈ വീഡിയോ ഇന്ന്, അതായത് യൂട്യൂബേഴ്സ് ആരും അങ്ങനെ എടുത്തിട്ടുള്ളൊരു സബ്ജക്റ്റ് അല്ല ഇത്. പൊതുവേ ഞാനൊരു ചാനലിൽ നോക്കിയിട്ടല്ല ചെയ്യുന്നത്, ഞാൻ എൻ്റേതായ രീതിയിലാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന സംഭവം, അതായത് ബിഗ് ബോസ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, ഒരു ബിഗ് ബോസ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം വീട്ടിൽ, അല്ലെങ്കിൽ ഒരു ബിഗ് ബോസ് ഡിഷ്, ഒരു ബിഗ് ബോസ് പായസം നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, ഇതിന് എന്തൊക്കെയാണ് ആവശ്യം, ഏഷ്യാനെറ്റ് എങ്ങനെയാണ് ബിഗ് ബോസിനെ ഉണ്ടാക്കിയെടുക്കുന്നത്, ഇത് സ്ക്രിപ്റ്റഡ് ഷോ ആണോന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇത് സ്ക്രിപ്റ്റഡ് ഷോ തന്നെയാണ്. കാരണം ഇതിലെ സത്യനന്ദിക്കാട്ടിലെ സിനിമ പോലെ ഒരേ സ്ക്രിപ്റ്റ്, ഒരേ ടൈപ്പ് സ്ക്രിപ്റ്റിൽ വ്യത്യസ്തമായ രീതിയിൽ ഓരോ വർഷവും വരുന്ന ഒരു ഷോ ആണ് മലയാളം ബിഗ് ബോസ് എസ്പെഷ്യലി. അപ്പോൾ ആ മലയാളം ബിഗ് ബോസ് ഒരു ഡിഷായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുത്ത് എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇതിന് വേണ്ട ഘടകങ്ങൾ, ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. ആദ്യം ഇൻഗ്രീഡിയൻസ് വേണ്ടത് മറ്റൊന്നുമല്ല, ഒരു രണ്ട് മൂന്ന് ഘടകഘടിയന്മാരായിട്ടുള്ള നല്ല മസിൽ പവറുള്ള രണ്ട് മൂന്ന് പേരെ വേണം. സീരിയലിൽ നിന്നാണെങ്കിൽ വളരെ അഭികാമ്യം. പക്ഷെ ഒറ്റ പ്രശ്നങ്ങൾ ഇവരുടെ തലയ്ക്കകത്തൊന്നും ഉണ്ടാവാൻ പാടില്ല. നല്ല മസിലും അത്യാവശ്യം കാണാനും കൊള്ളായിരിക്കണം, പക്ഷേ തലയ്ക്കകത്തൊന്നും ഉണ്ടാവാൻ പാടില്ല. നല്ല യൂസ്ലെസ്സുകളായിരിക്കണം എന്നുള്ള കാര്യം നിർബന്ധമാണ്. പിന്നെ രണ്ടാമത് വേണ്ടതെന്ന് വെച്ചാൽ രണ്ടോ അതിലധികമോ, രണ്ടോ മൂന്നോ ഫെമിനിസ്റ്റുകൾ വേണം. ഈ ഫെമിനിസ്റ്റുകൾ തുണി മാക്സിമം ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇവർ സിഗരറ്റ് വലിക്കുന്നവരായിരിക്കണം നല്ല രീതിയിൽ. സിഗരറ്റ് വലി മസ്റ്റ് തന്നെയാണ് ഈ ഒരു ഐറ്റത്തിന്. അതുപോലെ തന്നെ ഇവർ എന്താ പറയുക, മാക്സിമം എത്രത്തോളം തെറി വിളിക്കാമോ, മാക്സിമം എത്രത്തോളം മോശം ഡയലോഗുകൾ പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ അത്രത്തോളം നല്ലതായിരിക്കണം. ലോക തോൽവികളായി മാറാൻ സാധിക്കുമെങ്കിൽ വളരെ നല്ലതാണ്, അതിന് അത്രത്തോളം നിങ്ങൾക്ക് വിന്നറാവാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത വേണ്ടതെന്ന് വെച്ചാൽ ഒരു ലെസ്ബിയൻ അല്ലെങ്കിൽ ഹോമോസെക്ഷൽ, ഈ ഫെമിനിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു മേമ്പടി എന്നോണം ലെസ്ബിയനും ഹോമോസെക്ഷലുമായിട്ടുള്ള വ്യക്തികളെ കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അവർ വളരെ ഉപകാരപ്രദമായ ഘടകങ്ങൾ തന്നെയാണ് ഈ ഷോയിൽ. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ പാട്ടും ഡാൻസും അറിയാവുന്ന അത്ര തന്നെ ഫേമസ് അല്ലാത്തവർ, എന്നാൽ ഇച്ചിരി ഫേമസ് ആയിട്ടുള്ളവർ, വലിയ ബുദ്ധിയൊന്നും വേണ്ട, യൂസ്ലെസ് ആണെങ്കിൽ വളരെ നല്ലത്, അങ്ങനെയുള്ളവരെ രണ്ട് പേരെ വേണം. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ സീരിയലിൽ നിന്നുള്ള ആൾക്കാരാണ്, സീരിയലിൽ നിന്നുള്ള ഒരു മൂന്ന് അമ്മായികളെ വേണം. ഈ മൂന്ന് അമ്മായികളുടെ മെയിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ബുദ്ധി കുറവായിരിക്കണം. അത് മാത്രമല്ല കൊതി, നുണ, കുശുമ്പ്, ഏഷണി, ഇവരാണ്. ഇവർ ഇത്രയും പറയുകയാണെങ്കിൽ ഇവരെ എടുത്തു കഴിഞ്ഞു, അപ്രൂവ്ഡ് ആക്കി കഴിഞ്ഞു. കാരണം നിങ്ങളുടെ ബയോഡേറ്റയിൽ ഇത് മെൻഷൻ ചെയ്യണം നിങ്ങൾ, കാരണം നിങ്ങൾക്ക് ഇത്രയും സവിശേഷ ഗുണങ്ങളുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ബിഗ് ബോസിലേക്ക് നിങ്ങളെ അഞ്ചാം സ്ഥാനത്ത്, അഞ്ചാമത്തെ ബിഗ് ബോസിലേക്ക് നിങ്ങൾ എടുത്തിരിക്കും. അടുത്ത വേണ്ടതെന്ന് വെച്ചാൽ മിനിമം ഒരു വാളിയാണ് വേണ്ടത്. ഒരു മിനിമം വാളി എന്ന് പറയുമ്പോൾ നല്ല വാളിത്തരങ്ങളുള്ള, തലയ്ക്കകത്തൊന്നും ഇല്ലാത്തൊരു വാളിയാണ് വേണ്ടത്. അത് മസ്റ്റാണ്. ആ വാളിയാണ് ഇത് മുഴുവൻ കൺട്രോൾ ചെയ്യേണ്ടത്. അങ്ങനെ ഒരു വാളി നിർബന്ധമാണ്. അങ്ങനെ ഒരു വാളിയായി. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു ബുദ്ധിജീവിയാണ്. ബുദ്ധിജീവി എന്ന് പറയുമ്പം ഈ ബിഗ് ബോസ് ഇതുവരെ വന്നിട്ടില്ല. ഞാൻ ബിഗ് ബോസ് ഇതുവരെ കണ്ടിട്ടില്ല. ബിഗ് ബോസ് എനിക്ക് കളിക്കാൻ അങ്ങനെ അറിയത്തില്ല. ഞാൻ ബിഗ് ബോസിൽ പെട്ടുപോയതാണെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ഒരു ബുദ്ധിജീവികളെയാണ് വേണ്ടത്. അത് അനിവാര്യമായ ഘടകമാണ്. മറ്റുള്ള ആൾക്കാരിൽ നിന്നും എന്താ പറയുക, ഒരു ഒറ്റപ്പെട്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു ബുദ്ധിജീവിയും കൂടെ ആയിരിക്കണം. അങ്ങനെ ഒരു ബുദ്ധിജീവിയും കൂടെ വേണം. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ലൗ ട്രാക്ക് കളിക്കാനുള്ളതാണ്. ലൗ ട്രാക്ക് കളിക്കുന്ന ഒരു മൂന്ന് പേര്, അതായത് ഒരാളെ നല്ല രീതിയിൽ ലൗ ട്രാക്ക് കളിക്കുന്ന ഒരാളെ വേണം. ഈ ലൗ ട്രാക്ക് കളിക്കുന്നവർ ഒന്നീ തേപ്പോളി ആയിരിക്കണം, അല്ലെങ്കിൽ മന്ദബുദ്ധി ആയിരിക്കണം, അല്ലെങ്കിൽ തീർത്തും എന്താ പറയുക, ലൗ ട്രാക്കിൽ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കുന്ന ഒരാളായിരിക്കണം. ഇങ്ങനെയുള്ള ആൾക്കാരെ കിട്ടുവാണെങ്കിൽ വളരെ നല്ലതാണ്. ഇത് അനിവാര്യമായ ഘടകം തന്നെയാണ് ബിഗ് ബോസിന്. ഈ ഇതും ഗുണങ്ങളും നിങ്ങൾ കൊണ്ടുവന്ന് ഇതിന് അപേക്ഷിക്കാം. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും നല്ല ഒരു വ്യക്തിത്വത്തിനുടമയായ ഒരു പൂർ ഫലോയാണ് വേണ്ടത്. അതായത് ഇതിനെയെല്ലാം, ആട്ടുംതുപ്പും ശകാരവും, ഇത് പ്രശ്നങ്ങളെല്ലാം പ്രതിരോധിച്ച് ഇവരുടെയൊക്കെ ആട്ടുതുപ്പും കേൾക്കാനും ഇവരുടെ അടിയിടിയും കൊള്ളാൻ വേണ്ടിയുള്ള ഒരു നല്ല വ്യക്തിത്വം, സമൂഹത്തിലുള്ള മെജോറിറ്റി ആൾക്കാരും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല വ്യക്തിത്വത്തെ വേണം. അപ്പം ഇദ്ദേഹമാണ് ഇതിൻ്റെ മെയിൻ കണ്ടന്റ്, മെയിൻ ഇൻഗ്രീഡിയൻസ് ഇദ്ദേഹമാണ്. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ, ആദ്യത്തെ ഈ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മളിത് വെള്ളത്തിലേക്ക് ഇട്ട് 100 ദിവസത്തെ പ്രിപ്പറേഷനാണ്. ആദ്യത്തെ ഒരാഴ്ച, രണ്ടാഴ്ച, മൂന്നാഴ്ച, നാലാഴ്ച അങ്ങനെ ആകുമ്പോഴത്തേന് ഇതിലുള്ള ഈ മലവാണങ്ങളെ ഓരോന്നായിട്ട് രക്തസാക്ഷികളായിക്കൊണ്ടിരിക്കും. അതായത് ഒരാഴ്ച, രണ്ടാഴ്ച ആകുമ്പോൾ ഓരോ മലവാണം പറ്റി ഇങ്ങനെ രക്തസാക്ഷിയാവും. മുമ്പേ അറിയാം ഏതൊക്കെ മലവാളമാണ് ആദ്യം രക്തസാക്ഷിയാവാൻ പോകുന്നതെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള രക്തസാക്ഷി ആയതിന് ശേഷം ഒരു 60-70 ദിവസം എത്തുമ്പോഴേക്കും, അതായത് ഈ കറിയിൽ ഏറ്റവും ഏറ്റവും രുചി തന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളെ പുറത്തെടുത്തിടും. കാരണം അയാളുടെ നീര് മൊത്തം കറിയിൽ കിട്ടിക്കഴിഞ്ഞു. ഇനി ആ കറിക്ക് എന്താ പറയുക, ടേസ്റ്റ് അതിലുണ്ട്. ആ ടേസ്റ്റിൽ കറി ഏറ്റവും നല്ലതായിക്കോളൂ. അതുകൊണ്ട് ഈ പറഞ്ഞ വ്യക്തി എടുത്ത് പുറത്തിടുന്നു. പിന്നെ ഈ ഷെഫ് തീരുമാനിക്കും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുകയും വേണം, അതായത് ലാലേട്ടനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണം. കാരണം ഈ ബിഗ് ബോസ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ്, ജനങ്ങളാണ് തീരുമാനിക്കുന്നത്, ജനങ്ങൾ അത് പറഞ്ഞു, ഇത് പറഞ്ഞു, ജനങ്ങൾ കണ്ടു, ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ജനങ്ങൾ ചൂടാവുന്നു എന്നിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ കറിക്ക് കുറച്ചുകൂടി രുചികരമാകും. പിന്നെ അങ്ങോട്ട് ഫയർ അടിയിൽ നല്ല രീതിയിൽ ഫയർ കൊടുക്കാം. ഫയർ കൊടുക്കുമ്പോഴത്തേന് ഈ ഫെമിനിസ്റ്റുകൾക്ക് നല്ല തിള 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 എന്ന് തിളച്ചു വരും. ആ തിളയാണ് ഈ കളിയിൽ ഏറ്റവും കൂടുതലും എന്താ മറ്റുള്ളവരെ എൻഗേജ് ആക്കി നിർത്തുന്നത്. അങ്ങനെ തിളച്ച് പരമായിട്ട് വരുന്നതിന് ഏറ്റവും അവസാനം വരുമ്പോഴത്തേന്, അതായത് ഈ ഷെഫിന് ഇഷ്ടപ്പെട്ട, ഷെഫ് എന്ന് പറയുമ്പോൾ ലാലേട്ടനല്ല, ആ ബിഗ് ബോസ് ഉണ്ടാക്കുന്ന ഷെഫിന് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ലൊരു വ്യക്തിയെ തിരഞ്ഞെടുത്തു, അദ്ദേഹത്തെ വിന്നറാക്കിയിട്ട്, എന്നിട്ട് പറയാം ഇത് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സംഭവമാണ്, ഇത് ജനങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഒരു ഡിഷാണ്, ഇത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, അംഗീകരിക്കുക. ഇതാണ് ഞാൻ കണ്ട ബിഗ് ബോസ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇനി അടുത്ത വർഷം വരുന്ന ബിഗ് ബോസും ഇങ്ങനെ തന്നെയായിരിക്കും. 100% ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത്, ഏറ്റവും കൂടുതൽ എന്താ പറയുക, കോർണർ ചെയ്യപ്പെടുന്ന ഏറ്റവും നല്ല മനുഷ്യനായിരിക്കും. നമ്മുടെ മലയാളികളുടെ സ്വഭാവം അങ്ങനെയാണ്. അതുപോലെ തന്നെ ആയിരിക്കും അവൻ പുറത്താകുകയും ചെയ്യും 70
അറുപതോ ദിവസത്തിനുള്ളിൽ പുറത്താക്കുകയും ചെയ്യും. അതായത് ഈ നടത്തുന്നവർക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അവർക്ക് കുറച്ച് താല്പര്യമുള്ള ഒരാളെ അതിൽ, അല്ലെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ടും അതിന് പറയുന്നില്ല, എനിവേ മറ്റൊരാളായിരിക്കും വിജയിക്കാവുന്നത്, ഇതായിരിക്കും ഇനിയും സംഭവിക്കുന്നത്. ഇതാണ് എനിക്ക് തരാനുള്ള ഓണം സ്പെഷ്യൽ ബിഗ് ബോസ് ഡിഷ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നേരുന്നത് ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ബൈ, മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.